രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് UDF കേരളത്തിൽ ഇക്കുറി നേടിയിരിക്കുന്നത് മിന്നുന്ന വിജയമാണ്. 20-ൽ 18 സീറ്റുകൾ UDFന് ലഭിച്ചു. അതേസമയം ഇടത് മുന്നണിയും BJPയും ഓരോ സീറ്റ് കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു. അതിലേറ്റവും വിചിത്രമായ കണക്ക്, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്ന ഭൂരിപക്ഷം 364,422 വോട്ടുകളാണ് ഭൂരിപക്ഷം. അതേസമയം ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ആറ്റിങ്ങലിലെ അടൂർ പ്രകാശിന് ലഭിച്ചിരിക്കുന്ന വോട്ട് 1,708 ഭൂരിപക്ഷമാണ്. അത് കഴിഞ്ഞാൽ കുറഞ്ഞ ഭൂരിപക്ഷം നേടിയിരിക്കുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും 3 പ്രാവശ്യം MPയുമായ ശശി തരൂരാണ്. 15,000 മുകളിൽ ഭൂരിപക്ഷം മാത്രമാണ് ശശി തരൂരിന് ലഭിച്ചത്. മറ്റ് കണക്കുകൾ പരിശോധിച്ചാൽ ഇടുക്കി ഡീൻ കുര്യാക്കോസ്, കൊല്ലം പ്രേമചന്ദ്രൻ, കോഴിക്കോട് MK രാഘവൻ, വടകര ഷാഫി പറമ്പിൽ, കണ്ണൂർ K സുധാകരൻ ഇവരെല്ലാം നേടിയിരിക്കുന്നത് 100,000 മുകളിലോട്ടാണ്. 100,000 വോട്ടെന്ന് പറയുമ്പോൾ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിൻ്റെ ഭൂരിപക്ഷം 133,727 വോട്ടാണ്. കൊല്ലത്ത് പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം 148,250. കോഴിക്കോട് MK രാഘവൻ്റെ ഭൂരിപക്ഷം 145,724 വോട്ടാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷം 114,836 വോട്ടാണ്. കണ്ണൂരിൽ KPCC പ്രസിഡന്റ് സിറ്റിംഗ് MP K സുധാകരൻ നേടിയത് 112,421 വോട്ടാണ്. പൊന്നാനിയിൽ അബ്ദുൽ സമദാനി നേടിയിരിക്കുന്നത് 234,563 വോട്ടാണ്. മലപ്പുറത്ത് ബഷീർ നേടിയിരിക്കുന്നത് 298,759 വോട്ടാണ്. എറണാകുളത്ത് സിറ്റിംഗ് MP IB ഈഡൻ 250,385 വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷമാണ് ഇപ്പറഞ്ഞ മണ്ഡലങ്ങളിൽ ലഭിച്ചതെങ്കിൽ കാസർഗോഡ്, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, പാലക്കാട്, ചാലക്കുടി മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ 50,000 മുകളിലാണ് ഭൂരിപക്ഷം. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ 71,553 വോട്ട് ഭൂരിപക്ഷം നേടി. പത്തനംതിട്ടയിൽ ആൻ്റോ ആൻ്റണി 66,064 വോട്ടാണ് ഭൂരിപക്ഷം നേടിയത്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ്, തങ്ങളാണ് കേരള കോൺഗ്രസ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് PJ ജോസഫിൻ്റെ നേതാവായ ഫ്രാൻസിസ് ജോർജ് നേടിയിരിക്കുന്ന ഭൂരിപക്ഷം 87,464 വോട്ടാണ്. ആലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 62,650 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേടിയത്. പാലക്കാട് എല്ലാവരും തോറ്റുപോകും എന്ന് പ്രചരിപ്പിച്ച, എക്സിറ്റ് പോളുകൾ തോൽക്കുമെന്ന് വിധി എഴുതിയ VK ശ്രീകണ്ഠൻ വിജയിച്ചിരിക്കുന്നത് 75,274 വോട്ടിനാണ്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ വിജയിച്ചിരിക്കുന്നത് 63,769 വോട്ടിനാണ്. ദയനീയമായി പരാജയപ്പെട്ടുപോയത് കോൺഗ്രസിൻ്റെ ഏക വനിതാ സ്ഥാനാർത്ഥിയായ ആലത്തൂരിലെ സിറ്റിംഗ് MP രമ്യ ഹരിദാസാണ്. രമ്യ ഹരിദാസിൻ്റെ തോൽവിക്ക് കാരണങ്ങൾ പാർട്ടിക്ക് അകത്തു തന്നെയുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് പരക്കെ പറയപ്പെടുന്നത്. കാരണം വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി രമ്യയെ മാറ്റാതെ രമ്യയെ തന്നെ വീണ്ടും നിർത്തുന്നതിനെക്കുറിച്ച് വിയോജിപ്പുകൾ കോൺഗ്രസിലുണ്ടായിരുന്നു. ആ വിയോജിപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് രമ്യയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. മറ്റൊരു ഘടകം മുൻ സ്പീക്കറും നിലവിൽ മന്ത്രിയുമായ K രാധാകൃഷ്ണൻ്റെ ജനപ്രീതിയാണ്. കാരണം അഴിമതി രഹിതനാണ് K രാധാകൃഷ്ണൻ, നല്ല മന്ത്രിയാണ്, ജനകീയനാണ് എന്നുള്ള പ്രചരണം വ്യാപകമായി ഇരുഭാഗത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലീൻ ഇമേജ് K രാധാകൃഷ്ണന് ഉണ്ടാവുകയും അതേസമയം
നിലവിലെ എം പി എന്നുള്ള നിലയിൽ രമ്യയുടെ പെർഫോമൻസിനെ കുറിച്ച് ആലത്തൂരിലെ ജനതയ്ക്ക് പരാതികൾ ഉണ്ടാവുകയും ചെയ്തതാണ് ഈ പരാജയത്തിന് വഴിവെച്ചത്.